പ്രിയ സുഹൃത്തുക്കളെ, പൂനൂർ പുഴയിൽ കുളിക്കാൻ വേണ്ടി വന്നതാണ് നമ്മുടെ ഇഷു. കൂടെയുണ്ട് ഇഷു സാറല്ലേ? എന്തിനും മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഞങ്ങളിപ്പോൾ കരുവാറ്റ ഭാഗത്താണുള്ളത്. പൂനൂർ പുഴയുടെ ഒരു ഭാഗമാണ്. ഇതാ ഇവിടെ കുട്ടികൾ കളിക്കാൻ വേണ്ടി ഇതാ ഫുട്ബോൾ പോസ്റ്റൊക്കെ വെച്ചത് കാണാം. പിന്നെ വിവാദമായ ഒരു പാലമാണ് നിങ്ങൾ അടുത്ത് കാണേണ്ട. പാലത്തിന്റെ ഫ്രെയിം മാത്രം കാണുക, ഫ്രെയിം കണ്ടോ? ഇതാ താഴോട്ട് തൂങ്ങിക്കിടക്കുന്നു, ഇതാ ഫ്രെയിം മാത്രം കാണുക. കരുവാറ്റ പാലമാണ്, ഓരോ ഇലക്ഷൻ വരുമ്പോഴും ചർച്ചാവിഷയമാകുന്ന പാലമാണിത്. യു ഡി എഫുകാർ പറയും എൽ ഡി എഫുകാരാണ് ഉത്തരവാദി, എൽ ഡി എഫുകാർ പറയും യു ഡി എഫ് ആണ് ഉത്തരവാദി എന്ന് പറഞ്ഞ് നമ്മുടെ വിവാദമായ കരുവാറ്റ പാലമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതാ ഇപ്പൊ ഫ്രെയിം മാത്രമുണ്ട്. നേരത്തെ കവുങ്ങിന്റെ പാലം ഇട്ട സമയത്ത് അതിലൂടെ കടന്നു പോവാമായിരുന്നു, ഇപ്പൊ അതും സാധ്യമല്ല. ഇതാ ഫ്രെയിം മാത്രം. ഇതാ ഇതിന് പാലത്തിന് പണം പാസ്സായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു, പക്ഷെ ഇതുവരെ ആയിട്ടും ഇവിടെ ഒരു കവുങ്ങിന്റെ പാലം പോലും വന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നേരത്തെ ഈ കരുവാറ്റ പാലത്തിൽ, അതായത് ഒരു കവുങ്ങിന്റെ പാലമാണ് ഉണ്ടായിരുന്നത്. അതിന്റെ ശേഷമാണ് ഇതാ തൂക്കുപാലം വന്നത്. ഇപ്പോൾ അതിന്റെ ഫ്രെയിം മാത്രമുണ്ട്. ഓരോ ഇലക്ഷൻ വരുമ്പോഴും ഇത് ഞങ്ങൾ നന്നാക്കും, അല്ലെങ്കിൽ പണം പാസ്സായിട്ടുണ്ട് എന്നൊക്കെ പറയൂ. പക്ഷേ ഇപ്പോഴും സ്ഥിതി വ്യത്യസ്തമാണ്. അതായത് ഇതാര് നിർമ്മിക്കും? പണം പാസ്സായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു, പക്ഷെ ഇതുവരെ ഒരു നിർമ്മാണ പ്രവൃത്തിയും ഇവിടെ തുടങ്ങിയിട്ടില്ല. പുഴയുടെ ഭംഗി ഞാനൊന്ന് കാണിച്ചു തരാം. ഇഷു, എന്താണ് ഈ പാലം അങ്ങനെ കണ്ടിട്ടെന്താ തോന്നുന്നത്? ഇതിപ്പോ വെറുതെ ഈ ഫ്രെയിം ഇങ്ങനെ നോക്കി നിൽക്കല്ലേ? ആ ഓക്കെ. ഇതാ ഇവിടെ താൽക്കാലികമായിട്ട് ഒരു ഗ്രൗണ്ട് കണ്ടോ, കുട്ടികൾ കളിക്കാൻ വേണ്ടി ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടോ. ഓക്കെ, അപ്പൊ ഏതായാലും ഇവിടെ ഒരു പാലം വരും. നമുക്ക് ചാലക്കരയ്ക്ക് പോവാൻ, താമരശ്ശേരിക്കൊക്കെ പോവാൻ വളരെ എളുപ്പമാണ്. പാലം വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുക അല്ലേ? ഓക്കെ. ഇത് ഒരു ചെറിയ ബണ്ട് നിർമ്മിച്ചതാണ്. അപ്പോ ഓക്കെ, വീണ്ടും കാണാം.